ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും സിപിഐഎം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സരോജിനി ബാലാന്തന്റെ മൃതദേഹം പൊതുദർശനത്തിനായി കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചു. വിവരങ്ങളുമായി കെ എം ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, പൊതുദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ? ആരൊക്കെയാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്? വിവരങ്ങൾ അസിത. പൊതുദർശനം അല്പം മുമ്പ് ആരംഭിച്ചു. ഇന്നലെയാണ് സിപിഐഎം നേതാവായ സരോജിനി ബാലാനന്ദൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ മുഴുവൻ അവരുടെ അന്ത്യം സംഭവിച്ച ആശുപത്രിയിൽ തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇന്ന് അല്പം മുമ്പ് മൃതദേഹം പറവൂരിലെ ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ സിപിഎം നേതാക്കളും ഒക്കെ ഇവിടെയുണ്ട്. മന്ത്രി പി രാജീവ്, സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജ്, മുതിർന്ന നേതാവ് കെ ചന്ദ്രൻപിള്ള അടക്കം സിപിഎമ്മിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. നിരവധി പേർ സരോജിനി ബാലാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ടൗൺ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പൂക്കളർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം ഓരോരുത്തരും മടങ്ങുകയാണ്. പൊതുദർശനം ഇവിടെ 6 മണിവരെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 6 മണിക്ക് ശേഷം മൃതദേഹം തൊട്ടപ്പുറത്ത് തന്നെയുള്ള കളമശ്ശേരിയിൽ തന്നെയുള്ള കളമശ്ശേരി സിപിഎമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസായ BTR മന്ദിരത്തിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെയും ഏതാണ്ട് 2 മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് മൃതദേഹം കളമശ്ശേരിയിലെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ നിലയിലാണ് നിലവിൽ പൊതുദർശന ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെയായിരിക്കും സംസ്കാരമുണ്ടാവുക. നാളെ 11 മണിയോടെ കളമശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ചരമവാർത്തി അറിഞ്ഞ നിരവധി പേർ ആശുപത്രിയിലേക്ക് തന്നെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക്, കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് നിരവധി പേർ ആദരാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3-4 മണിക്കൂർ നീളുന്ന പൊതുദർശനമാണ് ഈ ടൗൺ ഹാളിലും ഒപ്പം സിപിഎമ്മിൻ്റെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലുമായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. നാളെയും 11 മണിവരെ വീട്ടിലായിരിക്കും മൃതദേഹം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക. നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളെ സരോജിനി ബാലാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കളമശ്ശേരിയിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക. വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സരോജിനി ബാലാനന്ദൻ. അവർ 1938 ജനിച്ചയാളാണ്. അതിനുശേഷം വിവാഹത്തിന് ശേഷമാണ് ഈ പൊതുരംഗത്ത് സജീവമാകുന്നത്. സിപിഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന ഈ ബാലാനന്ദൻ്റെ ജീവിതസഖിയായതോടെയാണ് സരോജിനി ബാലാനന്ദനും ഈ പൊതുരംഗത്ത് കൂടുതൽ സജീവമാകുന്നത്. 1960കളിൽ സരോജിനി ബാലാനന്ദൻ കളമശ്ശേരിയിലെ, അന്ന് കളമശ്ശേരി പഞ്ചായത്താണ്, പഞ്ചായത്ത് അംഗമായി അന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കളമശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻ്റ് പദവിയിലേക്കും എത്തി. 1985 മുതൽ 2012 വരെ സിപിഐഎമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സരോജിനി ബാലാനന്ദൻ. ഇതിനിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെയും വളരെ പ്രധാനപ്പെട്ട ചുമതല സരോജിനി ബാലാനന്ദൻ വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് പദവി സരോജിനി ബാലാനന്ദൻ വഹിച്ചിട്ടുണ്ട്. ഒപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ തന്നെ സംസ്ഥാന പ്രസിഡൻ്റ്, സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ സരോജിനി ബാലാനന്ദൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യകാലം മുതൽക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട സമരങ്ങളിലൊക്കെ നേതൃനിലയിൽ നിന്ന ഒരാളാണ്, നേതൃനിരയിൽ നിന്ന് പോരാടിയ ഒരാളാണ് സരോജിനി ബാലാനന്ദൻ. ആ നിലയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ സരോജിനി ബാലാനന്ദനെ അനുസ്മരിച്ചത്. ഏതായാലും ഇന്നലെ രാത്രിയോടെ സരോജിനി ബാലാനന്ദൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് പൊതുദർശനം, നാളെ 11 മണിയോടെ മൃതദേഹം സംസ്കരിക്കും. അസിത. ബാലാനന്ദൻ്റെ പൊതുദർശനം കളമശ്ശേരി ടൗൺ ഹാളിൽ പുരോഗമിക്കുകയാണ്. KM ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.